അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പിക്സൽ ലാബ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അതിൽ നമ്മൾ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൽ നമ്മൾ ഇമേജ് സൈസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ സൈസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യുന്നത് യൂട്യൂബ് തമ്പ്നെയിലിൻ്റെ ഒരു സൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു 16:9, എന്നിട്ട് അതിന് ശേഷം ഓക്കെ അടിക്കുക. ഇനി നമ്മളിതിൽ ന്യൂ ടെക്സ്റ്റ് എന്നുള്ളതൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് താഴെ കാണുന്ന ഓപ്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഡൺ എന്ന് കൊടുക്കുക, ഓക്കെ അടിക്കുക. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന് വലുതാക്കണം. അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ ഓപ്ഷനിൽ സൈസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് എത്രയാണോ സൈസ് വേണ്ടത് ആ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ റൈറ്റ് സൈഡിലെ ഓപ്ഷനിൽ ഫോണ്ട് സെലക്ട് ചെയ്യുക. ആ ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഏത് ഫോണ്ടാണോ വേണ്ടത് ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് കട്ടായി പോയിട്ടുണ്ട്, റൈറ്റ് സൈഡും സ്പേസ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിലെ ഓപ്ഷനിൽ പാഡിംഗ് സെലക്ട് ചെയ്യാം. പാഡിംഗ് സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് പാഡിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, റൈറ്റ് പാഡിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ടിക്ക് ചെയ്യുക. ഇനി നമ്മളൊരു ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലെറ്ററിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഷേപ്പിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലെ ഓപ്ഷനിൽ കളർ സെലക്ട് ചെയ്യാം, എന്നിട്ട് ഇത് എനേബിൾ ആക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു. അതിന് ശേഷം ടിക്ക് ചെയ്യുക. ഇനി നമുക്കിത് ഒറ്റ ലെയർ ആക്കണം. അപ്പോൾ മുകളിൽ ലെയർ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഈ രണ്ട് ലെയറും ടിക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് മെർജ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ അത് ഒറ്റ ലെയർ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ കളറ് ഈ ബ്ലാക്ക് കളറ് റിമൂവ് ചെയ്യണം. അപ്പോൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എറേസ് കളർ സെലക്ട് ചെയ്യുക, എന്നിട്ട് എനേബിൾ ആക്കുക. അതിനുശേഷം നമ്മൾ ഈ ബ്ലാക്ക് കളറ് പിക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ടിക്ക് ചെയ്യുക. അപ്പോൾ ആ ബ്ലാക്ക് കളർ റിമൂവ് ആയിട്ടുണ്ട്. ഇനി ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാസ്ക് സെലക്ട് ചെയ്യുക. മാസ്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഭാഗമാണ് മാസ്ക് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുക. ഈ ഒരു ഭാഗം ഞാൻ മാസ്ക് ചെയ്യുകയാണ്. അപ്പോൾ മാസ്ക് എനേബിൾ ആയി കൊടുത്തു. അപ്പോൾ ആ ഒരു ഭാഗം മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ടിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ കോപ്പി എടുക്കണം. അപ്പോൾ കോപ്പി എടുത്തു. ഇനി നമ്മൾ അതേ പൊസിഷനിൽ കൊണ്ടുപോയി വെക്കുക. കൊണ്ടുപോയി വെച്ചതിന് ശേഷം വീണ്ടും മാസ്ക് സെലക്ട് ചെയ്യുക. മാസ്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഇന്നുള്ളത് നമ്മൾ ഔട്ടാക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗം വന്നിട്ടുണ്ട്, എന്നിട്ട് ടിക്ക് ചെയ്യുക. ഇനി ലെയറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രണ്ട് രണ്ട് ലെയറായിട്ട് കിടക്കുന്നത്. ഇനി
ഇനി നമുക്ക് ഈ ഒരു ഭാഗം മാത്രം കളർ ഒക്കെ ചേഞ്ച് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ലെയറും അതുപോലെ നമുക്ക് കളർ ചേഞ്ച് ചെയ്തു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലെ ഈ ലെയറിൽ ആ ഒരു ബ്ലാക്ക് ലൈന് കട്ടായി കിടക്കുന്നുണ്ട്, അത് നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു ഷേപ്പ് ഞാൻ വരച്ചു കൊടുക്കണം, എന്നിട്ട് അത് മെർജ് ചെയ്ത് ഒറ്റ ലെയറാക്കാം. ഇനി നമ്മൾ ഈ ഒരു രണ്ട് ലെയറിനെയും മെർജ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഒരു ഷേപ്പിന് ഈ ഒരു ലെയറും പാടെ കൂടി ഒറ്റ ലെയറാക്കുകയാണ്. അപ്പോൾ ഇതിൽ മെർജ് സെലക്ട് ചെയ്തു ഓക്കെ അടിച്ചു. അതുപോലെ ഈ ഒരു ലെയറും നമുക്ക് ആ ഒരു കട്ടിങ് നമുക്ക് ഒഴിവാക്കണം. ഈ ഒരു ബ്ലാക്ക് ലൈന് കട്ടിങ് വരുന്നുണ്ട്, അത് നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ ഈ ലെയറിൽ നമ്മളൊരു ഷേപ്പ് വരച്ചു കൊടുക്കണം. ഇനി നമ്മൾ ആ ഒരു ലെയറിനെ മെർജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ രണ്ട് ലെയറും മെർജ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ടെക്സ്റ്റർ ആഡ് ചെയ്യാം. ആ ടെക്സ്റ്റർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലെ ഓപ്ഷനിൽ ടെക്സ്റ്റർ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടെക്സ്റ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ടിക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു ഇതിലും ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ രണ്ട് ലെയറിലും നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് ലെയറും കൂടി ഒറ്റ ലെയറാക്കാം. അപ്പോൾ അത് മെർജ് ചെയ്ത് കൊടുത്ത് ഒറ്റ ലെയറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എംബസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എംബസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ പ്രിവ്യൂ നമുക്കിതിൽ കാണാൻ പറ്റും. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നാലാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതിൽ കളറ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതിൽ ഗ്രേഡിയന്റിൽ കളറിലേക്ക് ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ ഒരു കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കളറ് സെലക്ട് ചെയ്ത് കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ എന്താ ടെക്സ്റ്റ് വേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ഫോണ്ട് സെലക്ട് ചെയ്യുക, അതിൽ ഏത് ഫോണ്ടാണോ വേണ്ടത് ആ ഒരു ഫോണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മൾ കമ്പനി നെയിമും അതുപോലെ ടാഗ് ലൈനും സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ ഇതിൽ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ആക്കുക. അങ്ങനെയാണ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.